അതുണ്ട്. പിന്നെ കാര്യം ചോദിക്കത്തുള്ളൂ, അറിയത്തുള്ളൂ. അവിടെ എല്ലാ സാറന്മാരും ഏറെക്കുറെ അങ്ങനെയാണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ചെരുപ്പിട്ടുകൊണ്ട് വന്നില്ലെങ്കിൽ തന്നെ അടിയാണ്. അപ്പോൾ അവന് കാല് വയ്യാത്തതുകൊണ്ടാണോ ചെരുപ്പിടാത്തത്, അല്ലെങ്കിൽ എന്താണ് കാരണം ചോദിക്കാൻ നിൽക്കാതെ ആദ്യമേ അടിക്കും, പിന്നെയാണ് ചോദിക്കുന്നതും കാര്യം പറയുന്നത്. അപ്പോൾ ഫാദറും അങ്ങനെയാണ്. മർദ്ദനത്തെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അധ്യാപകർ ഭീഷണിപ്പെടുത്തിയെന്ന് രക്ഷിതാക്കൾ. പരാതിപ്പെട്ടാൽ വിദ്യാർത്ഥിയെ അവഗണിക്കുമെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ ഭീഷണിയെന്ന് രക്ഷിതാവ് മാതൃഭൂമി ന്യൂസിനോട്. സ്കൂളിൽ വിദ്യാർത്ഥികളെ തല്ലാറുണ്ടെന്ന് സമ്മതിച്ച് പ്രിൻസിപ്പൽ. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഫാദർ ടി ബാബു ആണ് കുട്ടികളെ തല്ലാറുണ്ടെന്ന് രക്ഷിതാക്കളോട് സമ്മതിച്ചത്. പെട്രോൾ പമ്പിലെ ഇന്ധനത്തിന്റെ അളവിൽ വ്യാപക ക്രമക്കേട്. ലീഗൽ മെട്രോളജിയുടെ പരിശോധന നടന്ന ശേഷവും അളവിൽ കൃത്യതയില്ല. ഇന്ധനം അളക്കാൻ തയ്യാറാകാതെ പല പമ്പുകളും. മാതൃഭൂമി ന്യൂസ് അന്വേഷണം. കോഴിക്കോട് വയോധികയുടെ ഭൂമി തട്ടിയെടുക്കാൻ ഭൂമാഫിയയുടെ ക്രൂരത. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോധികയുടെ 5 സെന്റ് ഭൂമിയിലേക്കുള്ള വഴിയിൽ ഭൂമാഫിയ വലിയ ഗർത്തമുണ്ടാക്കി. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിനരികെയാണ് സംഭവം. പരാതിയുമായി അധികാരികളെ സമീപിച്ചെങ്കിലും സുമതിക്ക് ഇതുവരെ നീതി ലഭിച്ചില്ല. ഇന്ന് വരെ എനിക്ക് നീതി കിട്ടിയിട്ടില്ല. എന്റെ സ്ഥലത്ത് എനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ അക്രമോരിനോട് ചെയ്ത് ദൈവം പോലും അവരോട് പൊറുക്കൂല. എന്റെ അച്ഛന്റെ മണ്ണാണ്, എന്റെ അച്ഛൻ ഈ നാട്ടിൽ പെറ്റു ജനിച്ച മനുഷ്യനാണ് എന്റെ അച്ഛൻ. പ്രളയ ദുരിതത്തിൽ നിന്നും കരകയറും മുമ്പ് കൂട്ടിക്കലിൽ വീണ്ടും ജപ്തി നടപടിയുമായി കേരള ബാങ്ക്. വൃദ്ധദമ്പതികളുടെ വീട് ജപ്തി ചെയ്ത് ലേലം ചെയ്യാൻ ഏന്തയാർ ബ്രാഞ്ചിന്റെ നോട്ടീസ്. മുഖ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടും ഇടപെടലുണ്ടായില്ലെന്ന് ദമ്പതികൾ. പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി വി അബ്ദുൾ വഹാബ് എം പി തുടങ്ങിയ ലീഗ് നേതാക്കളുമായും ചർച്ച ചെയ്തു. കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പാർട്ടിയിൽ ഒരു ഗ്രൂപ്പും ആവശ്യമില്ല എന്നും തരൂർ. എപ്പോഴും ഈ ഭാഗത്ത് വരുമ്പോൾ ലീഗിന്റെ ഒപ്പം ഒരു സൗഹൃദം കാണിച്ചിട്ടുണ്ട്. രവര് പറയുന്നത് ഒരു വിഭാഗീകാര്യമാണ്, ഗ്രൂപ്പ് ഉണ്ടാക്കണം. അത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും സാധ്യതയില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടും, പക്ഷേ ഞങ്ങളൊന്നും പൊട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശശി തരൂരാണ് ആ ബലൂണെന്ന് അറിയില്ല. തിരുവനന്തപുരത്തെ സമരങ്ങളിൽ തരൂർ എം പി പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നും വി ഡി സതീശൻ. മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകൾ ഒരു സൂചി വെച്ച് കുട്ടിയാ പൊട്ടിപ്പോകും. ഞങ്ങളൊന്നും പൊട്ടില്ല. ഞങ്ങളൊന്നും മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകളല്ല. മനസ്സിലായില്ലേ? ഒരു സൂചി വീണാൽ സൂചി വെച്ച് കുട്ടിയാ പൊട്ടിപ്പോകുന്ന ബലൂണുകളല്ല ഞങ്ങളായി. ശശി തരൂരിന്റേത് സൗഹൃദ സന്ദർശനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തരൂരുമായി നല്ല ബന്ധമെന്നും തങ്ങൾ. തരൂരുമായുള്ള കൂടിക്കാഴ്ചയിൽ യു ഡി എഫിന്റെ സാധ്യതകളും പൊതുരാഷ്ട്രീയവും ചർച്ചയായെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മറ്റു പാർട്ടികളുടെ ആഭ്യന്തര വിഷയം ലീഗ് ചർച്ച ചെയ്യാറില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. യു ഡി എഫിൻ്റെ സാധ്യതകൾ, അതുപോലെ പൊതുരാഷ്ട്രീയങ്ങൾ, ഇന്നത്തെ സ്ഥിതി, അങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അടിയന്തര കാര്യമോ സംഘടനാ കാര്യങ്ങളോ ഒന്നും സംസാരിക്കുന്ന ഒരു പതിവ് ലീഗിന്. വിലക്ക് വിവാദങ്ങൾക്കിടെ ശശി തരൂരിന്റെ മലബാർ പര്യടനം തുടരുകയാണ്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് ഓഫീസിലെത്തിയ തരൂരിനെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ സ്വീകരിച്ചു. കെ മുരളീധരന് മറുപടി പറയേണ്ട ആളല്ല താനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ട്. പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കാനും സമാന്തര പ്രവർത്തനം നടത്താനും ആരെയും അനുവദിക്കില്ലെന്നും സതീശൻ. എല്ലാ നേതാക്കന്മാർക്കും സ്പേസ് ഒരാളുടെ സ്പേസ് ഞങ്ങൾ ആരും കവർന്നെടുക്കില്ല. ഇത്തരത്തിലും ഒരു സമാന്തര പ്രവർത്തനം നടത്താൻ, വിഭാഗീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരായാലും മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ വന്ന കത്ത് വ്യാജമാണോ എന്ന് അന്വേഷിക്കാൻ ഡി ജി പിയുടെ ഉത്തരവ്. വ്യാജരേഖ ചമയ്ക്കലിന് കേസെടുത്ത് അന്വേഷിക്കാനാണ് നിർദ്ദേശം. ഏത് യൂണിറ്റ് അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിക്കുമെന്ന് ഡി ജി പി.
ക്രൈംബ്രാഞ്ചിനെ മുഖ്യമന്ത്രി നാണം കെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കത്ത് വിവാദത്തിൽ ബാലും തുമ്പുമില്ലാത്ത അന്വേഷണം നടക്കുന്നു. പോലീസിനെ കമ്മ്യൂണിസ്റ്റുകൾക്കരിച്ചു എന്നതിന് ഉദാഹരണമാണെന്നും സതീശൻ. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തില്ല എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് വി മുരളീധരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് ഭയം. താൽക്കാലിക ജീവനക്കാരെ ഗവർണർ സ്ഥിരപ്പെടുത്താനാണ് പറഞ്ഞത്. സർക്കാർ ചെയ്യുന്നത് പെൻഷൻ നൽകാനുള്ള പദ്ധതിയാണെന്നും മുരളീധരൻ. സമരത്തിനൊരുങ്ങി റേഷൻ വ്യാപാരികൾ. കമ്മീഷൻ പകുതിയിൽ താഴെയായി വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധം. ഉത്തരവ് തിരുത്തിയില്ലെങ്കിൽ കടയടച്ച് സമരമെന്നും വ്യാപാരികൾ. റേഷൻ സമരം ഗുരുതര വിഷയമാണെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ. യാഥാർത്ഥ്യം വ്യാപാരികൾക്കും അറിയാം. രണ്ടു മാസമായി കമ്മീഷൻ നൽകാൻ കഴിയാത്തത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായുള്ള കമ്മീഷൻ നൽകേണ്ടി വരുന്നതിനാലാണ്. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി. മംഗളൂരു സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ മദീൻ താഹ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിംഗ് നടത്തുന്നത് മദീൻ. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനമെന്നും പോലീസ്. മംഗളൂരു ഓട്ടോ സ്ഫോടന കേസിലെ പ്രതി ഷാരിഖിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. സ്ഫോടനം നടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബോംബ് ഘടിപ്പിച്ച ബാഗുമായി ഷാരിഖ് നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. മംഗളൂരു സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഷാരിഖിന് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ചാവേറായ ജമേഷ മൊബീനുമായി ബന്ധം. ഷാരിഖ് ഒക്ടോബറിലും സെപ്റ്റംബറിലും കോയമ്പത്തൂരിലെത്തി. സ്ഫോടനം നടക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഷാരിഖ് കോയമ്പത്തൂരിലുണ്ടായിരുന്നു. രണ്ട് സ്ഫോടനങ്ങളും ഒരുമിച്ച് ആസൂത്രണം ചെയ്തതാണോ എന്നും സംശയം. മംഗളൂരു സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഷാരിഖ് ആലുവയിലുമെത്തി. നാല് ദിവസം ഇയാൾ ആലുവയിൽ തങ്ങി. ആരെയെല്ലാം കണ്ടു എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഭരണസ്തംഭനമെന്ന് വി ഡി സതീശൻ. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ക്ഷേമ പെൻഷൻ മുടങ്ങി. എന്നാലും പിൻവാതിൽ നിയമനങ്ങൾക്ക് കുറവില്ല. 100,000 പിൻവാതിൽ നിയമനങ്ങൾ നടന്നു. ഇതിനെതിരെ ശക്തമായ സമരം തുടങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ്. ഗവർണറെടുത്ത ഭരണഘടനാപരമായ നിലപാട് തകർക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ എന്ത് കൊടുക്കൽ വാങ്ങലാണ് നടന്നതെന്ന് പറയണം. രാജ്ഭവനിൽ നിയമിക്കുന്നത് ആജീവനാന്ത പെൻഷൻ നൽകാനല്ല. പാർട്ടിക്കാർക്ക് പെൻഷൻ നൽകുന്ന നയത്തെക്കുറിച്ച് ജനങ്ങളോട് മറുപടി പറയണമെന്നും വി മുരളീധരൻ. തൃപ്പൂണിത്തുറയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ 3 പേർ കൂടി പിടിയിൽ. സ്കൂൾ പ്രിൻസിപ്പൽ ശിവകല, അധ്യാപകരായ ശൈലജ ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത്. അധ്യാപകനായ കിരൺ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ആക്രമിച്ചെന്ന് മനസ്സിലായിട്ടും പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതിനാണ് നടപടി. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് റിപ്പോർട്ട് നൽകിയത്. ചികിത്സാ പിഴവ് മൂലം 17-കാരന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നാണ് പരാതി. റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിടാൻ കഴിയില്ലെന്നും ഡിഎംഒ. എ കെ ജി സെന്റർ ആക്രമണക്കേസിൽ 4 പ്രതി ടി നവ്വിക്ക് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം 7 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഡൽഹി ശ്രദ്ധാക്കൊലക്കേസ് പ്രതി അഫ്താബ് പുനേവാലെ കോടതിയിൽ കുറ്റമേറ്റു പറഞ്ഞു. നടന്ന സംഭവങ്ങൾ ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും കോടതിയിൽ. പ്രതിയെ 4 ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആം ആദ്മി മന്ത്രി സത്യേന്ദ്ര ജയലിന് തിഹാർ ജയിലിൽ തിരുമൽ ചികിത്സ നൽകിയത് പോക്സോ കേസ് പ്രതി. കഴിഞ്ഞ വർഷം ജയിലായ റിങ്കു എന്ന പ്രതിയാണ് മസാജ് ചെയ്തത്. ഇതോടെ മസാജ് അല്ല ഫിസിയോതെറാപ്പി എന്ന ആം ആദ്മി പാർട്ടി വാദം പൊളിഞ്ഞു. ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി. എംഎൽഎമാരെ കൂറുമാറ്റാൻ ശ്രമിച്ചെന്ന കേസിലാണ് നടപടി. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സന്തോഷ് ഹാജരായിരുന്നില്ല. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കംബോഡിയയിലേക്ക്. ആസിയാൻ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. കംബോഡിയൻ പ്രധാനമന്ത്രിയുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. ലോകകപ്പിൽ അർജന്റീന ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങുന്നു. സൌദി അറേബ്യയാണ് എതിരാളി. വികസിത രാജ്യമാക്കുമെന്ന പ്രതിജ്ഞയാണ് പൌരന്മാർ എടുക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേകതയുള്ള ഈ കാലത്ത് പുതിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത്. ഓരോ ഉദ്യോഗാർത്ഥികളും രാജ്യത്തിന്റെ സാരഥികളാകാൻ പോവുകയാണെന്നും മോദി.
കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും കേന്ദ്ര സേനകളിലേക്കും നിയമനം ലഭിച്ചവർക്ക് നിയമന ഉത്തരവ് കൈമാറി 71,000 പേർക്കാണ് ഉത്തരവ് നൽകിയത് ഓൺലൈനായി നടക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു बंगाल गवर्नर नियोगिक्कप्पेट्ट डॉक्टर सी वि आनंद बोस् कोल्कत्तयिलेत्ति नाला सत्यप्रतिज्ञ चेय्त् अधिकारमेल्क्कुम कोट्टयम स्वदेशियाय आनंद बोस् विरमिच्च ईएएस उद्योगस्थनाण കോഴ ആരോപണം നേരിടുന്ന ഡൽഹി ആം ആദ്മി എംഎൽഎ മർദ്ദിച്ച പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ നടന്ന യോഗത്തിനിടെ എംഎൽഎ ഗുലാബ് സിംഗ് യാദവിനെ ഒപ്പമുണ്ടായിരുന്ന ആം ആദ്മി പ്രവർത്തകർ കൈയേറ്റം ചെയ്യുകയായിരുന്നു ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ ഡൽഹിയിലെ വായു ഗുണനിലവാരത്തിൽ നേരിയ പുരോഗതി ഗുണനിലവാര സൂചികയിൽ 286 പോയിന്റാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ ഇത് 316 ആയിരുന്നു ചരക്ക് ട്രെയിൻ പാളം തെറ്റിയതിനു പിന്നാലെ താറുമാറായി ഒഡീഷയിലെ ട്രെയിൻ ഗതാഗതം 19 ട്രെയിനുകൾ റദ്ദാക്കി 20 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു കൊറായി മേഖലയിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 3 മരണം അനുമതിയില്ലാത്ത മദ്രസകളുടെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ അതിർത്തി ജില്ലകളിലെ 1000-ലധികം മദ്രസകൾക്കെതിരെയാണ് അന്വേഷണം 8000-ലേറെ മദ്രസകൾക്ക് അനുമതിയില്ലെന്ന സർവേ കണക്ക് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരും അൽമായരും നീതിയജ്ഞം തുടങ്ങി 150-ലേറെ വൈദികർ അതിരൂപത ആസ്ഥാനത്ത് ഒരുമിച്ചുകൂടി ജനാഭിമുഖ കുർബാനയ്ക്ക് വിരുദ്ധമായി സർക്കുലറോ ഇറക്കുകയില്ലെന്ന് ഉറപ്പു കിട്ടും വരെ നീതിയജ്ഞം തുടരുമെന്ന് വൈദികർ ഇടവേളയ്ക്ക് ശേഷം പി സി ജോർജ് വീണ്ടും സമരരംഗത്ത് റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് ഏകദിന ഉപവാസം കോട്ടയം കളക്ടറേറ്റിന് മുന്നിലാണ് സമരം ഗവർണർക്കെതിരെ വീണ്ടും വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഗവർണർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് പരിഹാസം ഓർഡിനൻസിൽ ഒപ്പിടില്ല എന്നാണെങ്കിൽ നോക്കാം നിയമം നിർമ്മിക്കാനുള്ള അധികാരം സർക്കാരിനാണെങ്കിൽ അത് നടപ്പാക്കാനും സർക്കാരിന് അറിയാമെന്നും കാനം കൊച്ചിയിൽ സ്വിഗ്ഗി വനിതാ തൊഴിലാളിയെ മർദ്ദിച്ചെന്ന് പരാതി കട ഒറ്റപ്പാലത്ത് അമ്മയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി പാലപ്പുറം സ്വദേശി സരസ്വതി അമ്മയും മകൻ വിജയകൃഷ്ണനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയെ കഴുത്തറുത്തുകൊന്ന് മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി തുടരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 296 ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷ ജയിച്ചു വൈദ്യപരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉടൻ വോട്ടിംഗ് പ്രായം 18-ൽ നിന്ന് 16-ആയി കുറയ്ക്കാൻ ഒരുങ്ങി ന്യൂസിലൻഡ് പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ജസീന്ത ആൻഡ് നിലവിലുള്ള പ്രായം വിവേചനപരവും മനുഷ്യാവകാശ ലംഘനവുമാണെന്ന സുപ്രീംകോടതി വിധിയെ തുടർന്നാണ് തീരുമാനം നേപ്പാൾ പാർലമെന്റിലേക്ക് ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദുബെയുടെ നേപ്പാളി കോൺഗ്രസ് 32 സീറ്റിലും എതിരാളി ശർമ്മ ഒലിയുടെ സിപിഎം യുഎംഎൽ 17 സീറ്റിലും ലീഡ് ചെയ്യുന്നു ഇന്തോനേഷ്യയിലെ ഭൂകമ്പത്തിൽ മരണസംഖ്യ 162 പിന്നിട്ടു 700-ലധികം പേർക്ക് പരിക്കേറ്റു ഒട്ടേറെ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു 10,000-ലേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ ഫാക്ടറിയിൽ തീപിടുത്തം അന്യാങ് നഗരത്തിലെ ട്രേഡിംഗ് കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ 36 മരണം 2 പേർക്ക് പരിക്ക് യുക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾക്ക് യുദ്ധ ഇരകളുടെ പദവി നൽകണമെന്ന ആവശ്യം വിദ്യാർത്ഥികളാണ് ആവശ്യം സുപ്രീംകോടതിയിൽ ഉന്നയിച്ചത് ജനീവ ഉടമ്പടി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നും വിദ്യാർത്ഥികൾ ഭീമ കൊരേഗാവ് കേസിലെ പ്രതിയായ ദളിത് ചിന്തകൻ ആനന്ദ് തെൽത്തുമ്പയ്ക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ എൻഐഎ സുപ്രീം കോടതിയിൽ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ജീവൻ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാകും പരിഗണിക്കുക തെലങ്കാന മന്ത്രിയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന മന്ത്രി മലാറെഡ്ഡിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് പുലർച്ചെ മുതൽ പരിശോധന നടക്കുന്നത് മന്ത്രിയുടെ കുടുംബം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്രമക്കേട് സംബന്ധിച്ചാണ് പരിശോധന
കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നാളെ ഭാരത് ജോഡോ യാത്രയിൽ മധ്യപ്രദേശിൽ പ്രവേശിച്ച യാത്രയിൽ നാളെ മുതൽ 4 ദിവസമാണ് പ്രിയങ്ക ഗാന്ധി അണിചേരുക. ഇത് ആദ്യമായാണ് പ്രിയങ്ക യാത്രയുടെ ഭാഗമാകുന്നത്. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മധ്യപ്രദേശിൽ ഭാരത് ജോഡോ യാത്ര വലിയ വിജയമാക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ്. ഡൽഹി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 11 വിമത സ്ഥാനാർത്ഥികളെ പുറത്താക്കി ബിജെപി. ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് നടപടി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കുകയാണ് ബിജെപിയുടെ നീക്കം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അടുത്ത വർഷം 6% താഴെയാകുമെന്ന് റിപ്പോർട്ട്. ഗോൾഡ്മാൻ സാക്സിന്റെ പുതിയ അവലോകന റിപ്പോർട്ടിൽ അടുത്ത വർഷം ഇന്ത്യയുടെ വളർച്ച 5.9% വിലയിരുത്തൽ. 2023 രണ്ടാം പകുതിയിൽ സ്ഥിതി മെച്ചപ്പെടുമെന്നും പരാമർശം. ഇന്ത്യയിലെ വജ്ര സ്വർണ്ണാഭരണ കയറ്റുമതിയിൽ വൻ കുതിപ്പ്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 8% വളർച്ചയുണ്ടായി. ഏകദേശം 15,000 കോടി രൂപയുടെ അധിക കയറ്റുമതിയാണ് ഈ വർഷം നടന്നത്. ട്വിറ്ററിന്റെ ഫ്രാൻസിലെ മേധാവി രാജിവെച്ചു. ഇലോൺ മസ്കിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചാണ് രാജി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും കൂട്ടരാജികൾക്കുമിടയിലും തന്റെ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മസ്ക്. ഭക്ഷണ വിതരണ ശൃംഖലയായ സൊമാറ്റോ കൂടുതൽ ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങുന്നു. ടെക്നോളജി മാർക്കറ്റിംഗ് വിഭാഗങ്ങളുള്ളവരെയാകും പിരിച്ചുവിടുക. പ്രവർത്തനം വിലയിരുത്തിയുള്ള സാധാരണ നടപടിയെന്ന് കമ്പനിയുടെ വിശദീകരണം. മലയാളത്തിൽ നന്ദി എന്നെഴുതി ഖത്തറിലെ അൽബൈത്ത് സ്റ്റേഡിയം. മലയാളികളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമെന്ന് ആരാധകർ. സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം മുതൽ സംഘാടനം വരെയുള്ള പ്രവർത്തനങ്ങളിൽ മലയാളികൾ പങ്കാളികളായിരുന്നു. ഖത്തർ ലോകകപ്പിൽ ആകെ വിറ്റുപോയത് 29.5 ലക്ഷം ടിക്കറ്റുകൾ. കഴിഞ്ഞ ലോകകപ്പിൽ 24 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത്. ഖത്തർ, ഇന്ത്യ, സൌദി, അമേരിക്ക, അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ടിക്കറ്റ് വാങ്ങിയവരിൽ അധികവും. രണ്ടായിരത്തി 2023 സീസണിലെ പ്രൈം വോളിബോൾ ലീഗ് മത്സരങ്ങൾ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 4 മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. ബംഗളൂരു, ഹൈദരാബാദ്, കൊച്ചി എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ. ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കിന് വിശ്രമം. സ്റ്റാർക്കിന് പകരം റൈലി മെറിഡിത്ത് ഇറങ്ങും. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റിന് മുന്നോടിയായാണ് വിശ്രമം. ഉത്തരകൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജാണ് നയം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 1 മാസമായി ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുകയാണ്. ബ്രിട്ടനിലേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങൾക്ക് തടയിടുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക്. നൈപുണ്യമുള്ളവരെ സ്വാഗതം ചെയ്യുമെന്നും സുനക്. ബ്രിട്ടീഷ് വ്യവസായി ഫെഡറേഷന്റെ വാർഷിക സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. ഇറാഖിലെ കുർദിഷ് താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ ന്യായീകരിച്ച് ഇറാൻ. അതിർത്തിയിലെ സുരക്ഷയ്ക്ക് ആക്രമണം അനിവാര്യമെന്ന വാദം. പ്രകോപനമില്ലാതെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നതെന്ന് കുർദുകൾ. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ അമേരിക്കയുടെ കളിപ്പാവയെന്ന് പരിഹസിച്ച് ഉത്തരകൊറിയ. G7 രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളെ യു എൻ അപലപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് യു എൻ സെക്രട്ടറിക്കെതിരെ ഉത്തരകൊറിയയുടെ വിമർശനം. ഫിലിപ്പീൻസിലെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ അമേരിക്ക. US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ ദ്വിദിന ഫിലിപ്പീൻ സന്ദർശനത്തോടനുബന്ധിച്ചാണ് തീരുമാനം. ഫിലിപ്പീൻസിലെ ചൈനയുടെ അവകാശവാദങ്ങൾക്ക് തടയിടാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഗുജറാത്തിൽ ബിജെപിയുടെ 2ാം ഘട്ട പ്രചാരണം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ ഗുജറാത്തിൽ. ഗുജറാത്തിൽ ബിജെപിയിലും കോൺഗ്രസിലുമായി മത്സരരംഗത്തുള്ളത് പ്രമുഖ നേതാക്കളുടെ 20 മക്കൾ. ബിജെപി 7 പേർക്ക് സീറ്റ് നൽകിയപ്പോൾ കോൺഗ്രസ് 13 പേർക്ക് സീറ്റ് നൽകി. മുൻ മുഖ്യമന്ത്രിമാരായ ശങ്കർ സിംഗ് വഗേലയുടെ മകൻ മഹേന്ദ്ര സിംഗ്, അമർ സിംഗ് ചൌധരിയുടെ മകൻ തുഷാർ ചൌധരി എന്നിവർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ നരേന്ദ്രമോദി അസ്വസ്ഥനെന്ന് കോൺഗ്രസ്.
ഭാരത് ജോഡോ യാത്ര രാജ്യത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുകയാണെന്ന് ജയറാം രമേശ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഗുജറാത്തിൽ രണ്ട് ദിവസം പ്രചാരണം നടത്തും. നവംബർ 26-27 തീയതികളാണ് പ്രചാരണം. ഗുജറാത്തിൽ 125 സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് പാർട്ടിയുടെ പ്രവർത്തനമെന്ന് നേതാക്കൾ. തമിഴ്നാട് രാമനാഥപുരത്ത് മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ കടൽ പശുവിനെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. രാമനാഥപുരം നരിപ്പയ്യൂർ ബീച്ചിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന കടൽ പശുക്കൾ കുടുങ്ങിയത്. ഇടുക്കിയിൽ പന്നി ഫാമുകളിൽ നടത്തിയ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. പന്നിപ്പനി സംശയിക്കുന്ന 5 പഞ്ചായത്തുകളാണ് പരിശോധന നടത്തിയത്. 11 ഫാമുകളിലെ 85 പന്നികളെ കഴിഞ്ഞ ദിവസം കൊന്നൊടുക്കിയിരുന്നു. ലിസ് തട്ടിപ്പ് കേസിൽ 10 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ എറണാകുളം CJMന് ഹൈക്കോടതിയുടെ ഉത്തരവ്. 447.63 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് കണ്ടെത്തിയത്. 10 വർഷത്തോളമായി സ്റ്റേയിൽ കിടന്ന കേസിൽ ഇടപെടാതിരുന്നതിന് സർക്കാരിനും ഹൈക്കോടതിയുടെ വിമർശനം. കൊല്ലം പടിഞ്ഞാറേക്കല്ലടയിൽ സ്വകാര്യ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ ജനകീയ മാർച്ച്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന പഞ്ചായത്തിൽ പ്ലാന്റ് നിർമ്മാണം ഉപേക്ഷിക്കണമെന്ന് ആവശ്യം. കോട്ടയം ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ചിങ്ങവനം സ്വദേശി രതീഷ് രാജനെ കാപ്പ് ചുമത്തി നാടുകടത്തി. കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 13-കാരിയെ പീഡിപ്പിച്ച 22-കാരൻ പിടിയിൽ. ഡൈമുക്ക് സ്വദേശി നിതീഷാണ് അറസ്റ്റിലായത്. 2 മാസം മുമ്പാണ് സംഭവം. സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിനിടെയാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. ഇനി